NABH accredited hospital in Thrissur. നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴിയെടുത്തു. മൊഴിയെടുത്തത് ഇന്നലെ രാത്രിയിൽ കണ്ണൂരിലെ ഔദ്യോഗിക വസതിയിൽ വെച്ച്. യാത്രയപ്പ് ചടങ്ങ് അനൌദ്യോഗിക പരിപാടിയായിരുന്നുവെന്ന് കളക്ടർ വി പി ദിവ്യയെ താൻ ക്ഷണിച്ചിട്ടില്ലെന്നും അരുൺ കെ വിജയന്റെ മൊഴി. എഡിഎമ്മിന്റെ മരണത്തെ തുടർന്നുള്ള വകുപ്പ് തല അന്വേഷണത്തിന് നവീന് ക്ലീൻ ചിറ്റ് എന്ന സൂചന. എഡിഎം നിയമം വിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പെട്രോൾ പമ്പിന് എൻഒസി നൽകാത്ത നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് രണ്ട് ദിവസത്തിനകം റവന്യൂ വകുപ്പിന് കൈമാറും. കഞ്ഞി തെരഞ്ഞെടുപ്പ് അംഗത്തിനായി പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തും. ഒപ്പം സോണിയയും രാഹുൽ ഗാന്ധിയും. നാളെ നാമനിർദ്ദേശ പത്രിക നൽകും. കൽപ്പറ്റയിലെ റോഡ് ഷോ ശക്തി പ്രകടനമാക്കാൻ കോൺഗ്രസ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതിയിൽ. അന്വേഷണത്തോട് സഹകരിക്കുന്നതിനാൽ ജാമ്യം വേണമെന്ന് സിദ്ദിഖ്. നടൻ സഹകരിക്കുന്നില്ലെന്നും കസ്റ്റഡിയിൽ വേണമെന്നും സർക്കാർ. ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട കോൺഗ്രസ്. 21 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. മഹാരാഷ്ട്രയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ബ്രിക്സ് ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി ഇന്ന് റഷ്യയിലേക്ക്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. ചൈനീസ് പ്രസിഡന്റുമായും കൂടിക്കാഴ്ച നടത്തിയേക്കും. കണ്ണൂർ എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് രണ്ട് ദിവസത്തിനകം നൽകും. ചെങ്ങലയിലെ പെട്രോൾ പമ്പിന്റെ അനുമതിക്കായി എഡിഎം നിയമപരിധി വിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന റിപ്പോർട്ടിൽ പറയുന്നതായി സൂചന. വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, എഡിഎം നിയമപരിധി വിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നതെന്ന സൂചനയാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്?